നമസ്കാരം, അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് തക്കാളി, മുരിങ്ങത്തോല്, കൂട്ടത്തിൽ മാങ്ങയും. അപ്പം നമുക്ക് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയും തക്കാളിയും മുരിങ്ങക്കായും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ളതെന്ന് നോക്കാം. ഈ ടൈപ്പ് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ ഒരു ചെറിയ കഷ്ണം മാങ്ങയാണ് കേട്ടോ, ഇത്രയും പീസ് മതിയെ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ, പുറത്ത് ഇതൊക്കെ ചെയ്യിക്കളയാണ്. മുരിങ്ങയ്ക്ക എന്ന് പറയുന്ന നല്ല ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ. മുരിങ്ങയ്ക്ക നമുക്ക് പല വെറൈറ്റി മുരിങ്ങയ്ക്ക വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങയ്ക്കയിലോട്ട്. നമ്മള് കഴുകിട്ട് തക്കാളി നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ മുരിങ്ങയ്ക്ക നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാവേ. അപ്പം നമ്മുടെ ഗ്യാസ് കത്തിച്ചു ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഈ സമയത്തേക്ക് നമുക്ക് ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ. നമ്മൾ ഇതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് തേങ്ങയും മഞ്ഞപ്പൊടിയും മൂന്ന് കഷ്ണം കൊണ്ട് വെളുത്തുള്ളിയും കൂടിയാണ്. അത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അത് അരയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഒരു വറ കൊടുത്തിട്ട് പോവാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ, കടുക് പൊട്ടി വന്നു. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതുമാണ്. പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ലേശം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അത് ഇളക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി, മാങ്ങയും മുരിക്കും. ഇതിൽ മൂന്ന് തക്കാളി, ഒരു ചെറിയൊരു മാങ്ങയുടെ കഷ്ണം, പിന്നെ ഒരു മുരിങ്ങയ്ക്ക. ഇത്ര ഐറ്റംസേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ലേശം ജീരകപ്പൊടി, ഏലക്കയുടെ കുരുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തൊണ്ടിടുന്നില്ല, കുരു മാത്രമേ ഇടുന്നുള്ളൂ. രണ്ട് ഏലക്കയുടെ കുരു നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നമ്മളിനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ആ സമയത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാം കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിക്കണം. നമ്മൾ അതിനകത്ത് വലുതാക്കി ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. വറ്റൽമുളകിൻ്റെയൊക്കെ എരിവുണ്ടാവും. അതിങ്ങനെ ആവിയുള്ളതൊക്കെ അടിച്ച് ആവി വെന്തിട്ടുണ്ട് എന്നൊന്ന് നോക്കാവേ നമുക്ക്. നമുക്കേ ഇതൊന്ന് തുറന്ന് നോക്കാവേ കണ്ടോ, അതേ നല്ല ആവി വെള്ളമൊക്കെ വീണ്. ഇത് ഈ തക്കാളിയിലെ വെള്ളം കൂറി വരുന്നതാണ്ടോ. മാങ്ങയൊന്നും മാങ്ങ നല്ല അലിഞ്ഞലിഞ്ഞു വന്നു. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഈ ആവി വെള്ളത്തിൽ നിന്ന് അങ്ങ് വെന്തു. അപ്പോൾ നമ്മൾ ഈ പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർക്കുള്ളൂ കേട്ടോ. നമ്മൾ അരച്ചുകൊണ്ട് വന്നാണ് വെളുത്തുള്ളി, മൂന്ന് അല്ലി വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, തേങ്ങയും, കുറച്ച് തേങ്ങ, ഒരു തേങ്ങാ മുറിയുടെ പകുതി മതി കേട്ടോ. ഒരു തേങ്ങയുടെ അല്ല, ഒരു മുറിയുടെ പകുതി തേങ്ങ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ആയതിനു ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ആവട്ടെ. നമുക്ക് നല്ലതായിട്ട് ആയിട്ടുള്ളേ, ഇപ്പം വെന്ത് തുടങ്ങി ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പി ചേർത്ത് കൊടുക്കാവേ. ലേശം ആ പാത്രം കൂടി കഴുകി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേണ്ട, ഈ പരുവത്തിലാണെങ്കിൽ ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് അത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഇത്തിരി മതി. കണ്ടോ സൂപ്പറായിട്ടല്ലേ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെമ്മീനൊക്കെ ചേർക്കാം കേട്ടോ. ചെമ്മീൻ, പച്ച ചെമ്മീൻ, ചെറിയ ചെമ്മീനൊക്കെ ഇതിനകത്ത് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഓഫ് ചെയ്യാം. ഒത്തിരി തിളപ്പിച്ചൊന്നും ഇങ്ങനെ എടുക്കണ്ട, നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിതിനെ പാത്രത്തിലോട്ട് കുറച്ച് പോരാം. ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് കറിവേപ്പിലേക്ക് ഇട്ട് നമുക്ക് ഏട്ടനെ കൊടുത്തിട്ട് ഏട്ടൻ്റെ അഭിപ്രായം എന്താന്ന് നോക്കാം. അനുസ് ചോറുമായിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. മുരിങ്ങയ്ക്ക് വേണ്ട കേട്ടോ, നമ്മൾ കഴിക്കില്ല. എനിക്ക് മുരിങ്ങയ്ക്ക് ഇഷ്ടമല്ല. സത്യം, ഏട്ടനത് പറഞ്ഞപ്പോ കറണ്ടും പോയി. അപ്പൊ ഇനി ഏട്ടൻ കഴിക്കാൻ പോവാണ്. ഏട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്തെങ്കിലും കുറവുണ്ടോ ഏട്ടാ? ചോറ് കഴിക്കണ്ടോ? എന്റെ മോള് പറ കഴിച്ചിട്ട് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാം. മുരിങ്ങക്കോലില്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചപ്പാത്തിക്ക് നല്ലതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നെല്ലാരും പരീക്ഷിച്ച് നോക്കണേ. പച്ചമുളക് കഴിക്കരുതും, എല്ലാരും ഇത് ചെയ്ത് നോക്കണം. ചോറുമായിട്ട് കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ടാറ്റാ.